കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി എന്റെ അഭിവാദ്യം. ഈ സമയത്ത് ഞാൻ മുൻപ് നൽകിയിരുന്ന പോലെ തന്നെ പ്രേക്ഷകരായ ചില ആളുകൾ ചോദിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ ദൗത്യം. ഇതിനു മുമ്പും പല പ്രാവശ്യം പ്രേക്ഷകരായ ആളുകൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. തുടർച്ചയായി ലൈവിൽ സംസാരിക്കുമ്പോൾ ഞാൻ മാത്രം സംസാരിക്കുന്ന വിഷയങ്ങൾ അല്ല, മറ്റു പല ആളുകളും പറയുന്നതായിട്ടുള്ള വിഷയങ്ങൾ സംശയമോ അല്ലെങ്കിൽ കുറെ കൂടെ ആശയ വിപുലത ആവശ്യമായി വരികയോ ചെയ്താൽ ബഹുമാന്യ പ്രേക്ഷകർ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട 7 ചോദ്യങ്ങളാണ് ഈ സന്ധ്യാസമയത്ത് ഞാനിവിടെ അവതരിപ്പിക്കുവാൻ അതിന്റെ മറുപടി പറയുവാൻ ദൈവസ്വനിൽ ആഗ്രഹിക്കുന്നു. ഈ 7 ചോദ്യങ്ങൾ പറഞ്ഞത് 20 ചോദ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത 7 ചോദ്യങ്ങളാണ്. 20-ലധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എന്നാൽ അതിൽ അതിപ്രധാനമായി 7 എണ്ണം, അതിനുള്ള സമയമേ ഇന്ന് എനിക്ക് സംജാതമാകുകയുള്ളൂ. അതിലെ ഒന്നാമത്തെ ചോദ്യം, നിത്യനരകം എന്നൊരു യാഥാർത്ഥ്യം ഉണ്ടോ ഇല്ലെന്ന് അടുത്ത സമയത്ത് ചില പ്രിയപ്പെട്ടവർ സംസാരിക്കുന്നതായി സോഷ്യൽ മീഡിയയിൽ കേട്ടു. മാത്യു പൂഴിക്കൽ നിന്ന് ചോദിച്ചിരുന്ന ചോദ്യമാണ്. സോഹൻ മാത്യു പൂഴിക്കൽ ദൈവന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമാണ്, നരകം എന്നൊരു യാഥാർത്ഥ്യം ഉണ്ടോ ഇല്ല എന്ന് ചില കേൾവികൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി ആളുകൾ സംസാരിക്കുന്ന കേട്ടു. പ്രിയ സോഹൻ പൂഴിക്കൽ മാത്യു, നരകം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അതിപ്രധാനമായ ഒരു ഉപദേശമാണ്. സ്വർഗം നരകം ഇത് രണ്ടും മനുഷ്യന്റെ ഭാവനാ സൃഷ്ടിയോ അവന്റെ മിഥ്യാബോധമോ അല്ല, രണ്ടും 2 ലിറ്ററൽ പ്ലേസസ് ആണ്. ഈ 2 സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. പുതിയ നിയമത്തിൽ മാത്രം മനുഷ്യന് അല്ലെങ്കിൽ പാപിയായ മനുഷ്യന് വരാൻ പോകുന്ന നാശത്തെ സംബന്ധിച്ച് 162 പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങളിൽ 70 പരാമർശങ്ങളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു പരാമർശങ്ങളാണ്. അവയിൽ അതിപ്രധാനമായ സംജ്ഞയാണ് നരകം എന്ന് പറയുന്നത്. നരകം എന്ന് പറയുന്നതിന്റെ ഞാൻ കഴിഞ്ഞ ദിവസം അതൊരു ചർച്ചയിൽ വിശദമാക്കിയതാണ്. എങ്കിലും താങ്കൾ ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം വേദപുസ്തക അടിസ്ഥാനം നൽകേണ്ടതിന്റെ കടമയായതുകൊണ്ട് ഞാനത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകം അതേക്കുറിച്ച് പറയണല്ലോ. സൗഹൃദൻ റോയ് ബദാലി ഇപ്പോൾ ചോദ്യം, 28 നരകത്തെ കുറിച്ച് വിമർശം ഉണ്ടായല്ലോ, നരകം 28 ടൈപ്പ് ഉണ്ടോ എന്ന്. ഇല്ല, നരകത്തെ സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകം നിത്യ നരകം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഭാവിയായ മനുഷ്യന്റെ ആത്മാവ്, അവിനാശിയാകുന്ന ആത്മാവ് അനന്തകാലം അതിഭയാനകമാകുന്ന എരിത്തീയിൽ യാതനപ്പെടുന്ന അനുഭവത്തെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നു. ബൈബിളിന് വെളിയിലുള്ള തത്വചിന്തകളും, അതായത് ഹൈന്ദവ തത്വ മീമാംസകൾ, പിന്നെ ഇസ്ലാമികളുടെ വിശ്വാസങ്ങൾ, ആ വിശ്വാസ പ്രമാണങ്ങളൊക്കെ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ മനുഷ്യനെ, അതായത് ഇത് നീതിമാന്മാരല്ലാത്ത ആളുകൾ, ദുഷ്ടന്മാരായ ആളുകൾ അനേക കാലങ്ങൾ നരകത്തിൽ കഴിയേണ്ടായി വരും എന്നാണ്. എന്നാൽ ഈ 28 നരകങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് ദൈവനിശ്വസ്ത ഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ എന്ന് പറഞ്ഞതല്ല, മറിച്ച് ഒരു ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ പോലും, അതായത് അക്രൈസ്തവരായ ആളുകൾ പോലും ഒരു നരകത്തിന്റെ ഭയാനകതയെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയാനാണ് ഞാനത് പറഞ്ഞത്. അല്ലാതെ 28 നരകങ്ങളോ 28 കോടി നരകങ്ങളോ ഉണ്ടെന്നൊന്നും വേദവസ്തു പറഞ്ഞിട്ടില്ല. 1 കോടി നരകം എന്നാൽ 28 കോടി നരകം എന്ന് പറഞ്ഞാൽ നരകത്തിന് അന്തമില്ലല്ലോ എന്ന് പറയാൻ വേണ്ടി അത് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീയെ കെടുന്നില്ല, എല്ലാവരും തീയാൽ ഉപ്പിടപ്പെടും എന്നാണ്. 100 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടിൽ ചാകാത്ത വൈറസിനെ 3-4 വർഷം മുമ്പ് അമേരിക്കയിലെ സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചതായുള്ള പത്രവാർത്തകൾ ഞാൻ നിങ്ങളും വായിച്ചതാണ്.
ഒരാളോട് ചോദിച്ചത് തീയിൽ നശിക്കാൻ കഴിയാത്ത ജീവവസ്തുക്കൾ ഉണ്ടോ എന്നാണ്. ഉണ്ടെന്നാണ് ആധുനിക ശാസ്ത്രവും പറയുന്നത്. ഞാനൊരു ശാസ്ത്രജ്ഞനൊന്നുമല്ലല്ലോ, ഒരു വേദ വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് വളരെ വിനയത്തോടെ ഓർപ്പിക്കുന്നു, നരകം വിശുദ്ധ വേദവസ്തുവിന്റെ പരിപാവനമായ ഉപദേശ സമിതികളിൽ ഒന്നാണ്. സ്വർഗം ഉണ്ടെങ്കിൽ നരകമുണ്ട്, നരകമില്ലെങ്കിൽ സ്വർഗവുമില്ല. ഇത് രണ്ടും ഉണ്ടെന്ന് വേദവസ്തു സ്പഷ്ടമായി നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ഇത് പഠിപ്പിച്ചു. രണ്ട് സ്ലീഹന്മാരായ ആളുകളെല്ലാം അത് വിശ്വസിക്കുകയും അതുകൊണ്ട് നരകശിക്ഷാവധിയിൽ നിന്ന് നിങ്ങൾ വല്ലവിധേനയും രക്ഷിക്കപ്പെടണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് അപ്പോസ്തലന്മാരെ ആവർത്തിച്ച് പ്രസ്താവിക്കുകയും ചെയ്തു. നരകവും മനുഷ്യന് തമ്മിലുള്ള അകലം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 ഇഞ്ച് മാത്രമേ ഉള്ളൂ, അതായത് ഒരൊറ്റ അടി ദൂരം മാത്രമേ ഉള്ളൂ. ഇതെന്താ ഇത്ര കൃത്യമായി ഇതിന്റെ കണക്കും യേശു പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഞാൻ തെളിയിച്ചു തരാം. അതായത് ഒരു മഹാനായ സ്പർജൻ ഒരിക്കൽ തെയിംസ് നദിയുടെ തീരത്ത് നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന സമയത്ത് തന്റെ സുവിശേഷ പ്രസംഗത്തെ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സുവിശേഷ വിരോധി പറഞ്ഞു, പ്രീച്ചർ, യു ആർ ഡിസ്റ്റർബിംഗ് ദ മൈൻഡ് ഓഫ് ദ പീപ്പിൾ, ജസ്റ്റ് ടെറിഫൈങ് ദം ബൈ യുവർ വേർഡ്സ് സേയിങ് ദാറ്റ് ദേർ ഈസ് എ ഹെൽ ഇൻ ഫാക്ട് ദേർ ഈസ് നോ ഹെൽ. അതായത് നരകില്ലാത്ത നരകത്തെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ ആളുകളെ പേടിപ്പിച്ച് നിങ്ങൾ അവരോട് പ്രസംഗിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പ്രസംഗിച്ചപ്പോൾ സ്പർജൻ അത് കേട്ടു. കേട്ട അദ്ദേഹം തന്റെ സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് വളരെ വ്യക്തമായി അദ്ദേഹം പ്രസംഗിച്ചു. പ്രസംഗിച്ചു കഴിഞ്ഞ് ഒടുവിൽ വന്നു കഴിഞ്ഞപ്പോ ഈ പ്രേക്ഷകൻ വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, ആട്ടെ എവിടെയാണ് ഈ സ്വർഗം? അദ്ദേഹത്തെ പരിഹസിച്ച് ചോദിക്കാൻ ചോദിച്ചാണ്. അദ്ദേഹം പറഞ്ഞു, സ്വർഗം എവിടെയാണ്, സ്വർഗം എവിടെയാണ് നരകം? സ്പർജൻ പറഞ്ഞ മറുപടി, ഇറ്റ് ഈസ് ഓൺലി 12 ഇഞ്ചസ് എവേ ഫ്രം യു, അതായത് 1 ഫുട്ട് എവേ ഫ്രം യു. നീയും നരകവുമായും നീയും സ്വർഗവുമായും ഒരൊറ്റ 12 ഇഞ്ചിന്റെ അകലം, അതായത് ഒരടിയുടെ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് വളരെ വിസ്മയമായി ആ ഉത്തരം. അദ്ദേഹം ചോദിച്ചു, അതെന്താ ഈ ഒരടി ദൂരം? ഈ ഒരടി ദൂരത്തിനകത്തൊന്നും ഞാനിതൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ അദ്ദേഹം സ്പർജൻ പറഞ്ഞ ഇങ്ങനെയാണ്, നിന്റെ ബുദ്ധിമണ്ഡലത്തിൽ ഇപ്പോൾ നീ കേട്ടല്ലോ ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം, അത് അവിടെ നിന്ന് കൃത്യം 12 ഇഞ്ച് താഴോട്ട് ഇറങ്ങി നിന്റെ ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിച്ച് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ നിത്യ നരകത്തിൽ നിന്ന് നിത്യ ശിക്ഷ നിത്യ ജീവനിലേക്ക് നീ പ്രയാണം ചെയ്യപ്പെടും. അതല്ലെങ്കിൽ നിശ്ചയമായും നീ നശിച്ചു പോകും. അതുകൊണ്ട് നീയും നരകവും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് കേവലം 12 ഇഞ്ച് മാത്രമാണ് എന്ന് മഹാനായ സ്പർജൻ അദ്ദേഹത്തോടെ പറഞ്ഞു. ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, നരകം എന്ന് പറയുന്നത് വളരെ ഫലകരമായ അല്ലെങ്കിൽ വളരെ ശക്തമായിരുന്ന വേദവസ്തുവിന്റെ ഉപദേശമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം അതിന് ഏറ്റവും ബോധബലമായ തെളിവായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമർത്ഥിച്ചിട്ടുള്ളതാണ്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ 1-ാമത്തെ ചോദ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു. 2, ദൈവസഭയുടെ ഉപദേശങ്ങളുടെ അടിസ്ഥാനം ബൈബിൾ ആണോ പാരമ്പര്യമാണോ അതോ ബൈബിളും പാരമ്പര്യവും സമ്മിശ്രമാണോ എന്നാണ് അടുത്ത ജാതി ചോദ്യം നൈനാൻ ചാക്കോ പുതിയ കാവിൽ നിന്ന് ചോദിച്ചിരിക്കുന്നു. സോ നൈനാൻ ചാക്കോ നിങ്ങൾ ശ്രദ്ധിക്കുക, വേദപുസ്തക ഉപദേശങ്ങളുടെ ദൈവസഭയുടെ ഉപദേശങ്ങളുടെയും പ്രായോഗികതയുടെയും അടിസ്ഥാനം വിശുദ്ധ ബൈബിൾ മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമസഭയുടെ ഉപദേശങ്ങളുടെ അടിസ്ഥാന പ്രമാണം പുതിയ നിയമഗ്രന്ഥങ്ങളായ 27 പുസ്തകങ്ങളാണ്. അതായത് 4 സുവിശേഷങ്ങളും ആ ദൈവസഭയുടെ ആദ്യത്തെ 37 വർഷക്കാലത്തെ ചരിത്രം അവഗ്രഹിക്കുന്ന ഈ അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകവും തുറന്നു വരുന്ന 21 ലേഖനങ്ങളും ബൈബിളിലെ പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമായിരുന്ന ഭാവി ഗ്രന്ഥമായിരുന്ന വിശുദ്ധ വെളിപ്പാട് പുസ്തകവും ഉൾപ്പെടെയുള്ള 27 പുസ്തകങ്ങൾ മാത്രമാണ് ദൈവസഭയുടെ ഉപദേശങ്ങൾക്കും പ്രായോഗികൾക്കും അടിസ്ഥാനമായിട്ടുള്ളത്. പാരമ്പര്യം എന്ന് പറയുന്നത് മനുഷ്യൻ പിന്തുടരുന്ന ചില ചട്ടങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെയാണ്. ഈ പാരമ്പര്യങ്ങൾക്ക് വിശുദ്ധ ദൈവസഭയിൽ യാതൊരു പ്രാധാന്യമില്ല. പാരമ്പര്യത്തെ അധിഷ്ഠിതമാക്കിയല്ല, വിശുദ്ധ വേദോത്സവത്തെ അധിഷ്ഠാനമാക്കിയാണ് നാം വിശ്വസിക്കുകയും ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യേണ്ടത്. ഇനി അത് മാത്രമല്ല, ശ്ലൈഹിക പാരമ്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അടുത്ത കാലത്ത് ഞാനും കേട്ടു, നമ്മുടെ കാപ്പിപ്പൊടി അച്ഛൻ ജോസഫ് അച്ഛനൊക്കെ പറയുന്ന ചില സ്റ്റേറ്റ്മെന്റ് കേട്ടു. ശ്ലൈഹിക പാരമ്പര്യം എന്ന് പറയുന്നത് വാസ്തുവിൽ എന്താണെന്ന് അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുക, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുക, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക,
കൂട്ടായ്മ അറിയുക, അപ്പം നുറുക്കുക, നുറുക്കുക, പ്രാർത്ഥന കഴിയുക, ഇങ്ങനെ അടിസ്ഥാനപരമായ ഏഴ് ശ്ലൈഹിക ഉപദേശങ്ങൾ നമ്മൾ പ്രവർത്തനത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 31 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. ആ ഉപദേശ വിഷയങ്ങൾക്ക് അപ്പുറത്ത് ദൈവസഭയ്ക്ക് പാരമ്പര്യങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ആയി മറ്റൊന്നുമില്ല. ഇത് അതുകൊണ്ട് സഭയുടെ ഉപദേശങ്ങളുടെ അടിസ്ഥാനം പാരമ്പര്യമല്ല. പാരമ്പര്യം പറയുന്ന ധാരാളം ക്രിസ്ത്യാനികളും നാമധേയ ക്രൈസ്തവരും ഒക്കെ സമുദായ ക്രൈസ്തവരും ഒക്കെ ഇന്ന് ഭൂമിയിലുണ്ട്. വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. അതുകൊണ്ടാണ് സോളാ സ്ക്രിപ്ചറ എന്ന് പറയുന്ന മാർട്ടിൻ ലൂതർ പറഞ്ഞ പ്രിൻസിപ്പിൾ നമ്മൾ അംഗീകരിക്കുന്നത്. അതായത് വേദപുസ്തകം മാത്രം, വിശുദ്ധ വേദപുസ്തകം, തിരുവെഴുത്തുകൾ മാത്രം, തിരുവെഴുത്തുകളോടെ യാതൊന്നും കൂടെ കൂട്ടിച്ചേർക്കുവാൻ പുതിയ നിയമ ഉപദേശം നമ്മെ അനുവദിക്കുന്നില്ല എന്ന് സഹോദരൻ നയനാൻ ചാക്കോയും. തത്തുല്യമായി ഈ വിഷയത്തിൽ സംശയമുള്ള സഹോദരവർക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. 3-ാമത്തെ ചോദ്യം, സഭയാണോ ബൈബിളാണോ ആദ്യം ഉണ്ടായത്? അടുത്ത കാലത്ത് രണ്ട് പ്രസംഗങ്ങൾ കേട്ടു കഴിഞ്ഞപ്പോൾ ആ രണ്ട് പ്രസംഗങ്ങളിൽ സഭ ഉണ്ടായ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ബൈബിൾ എഴുതപ്പെട്ടത്. അതുകൊണ്ട് ബൈബിൾ അല്ല പ്രധാനം, ദൈവ സഭയാണ്. അതുകൊണ്ട് സഭയ്ക്ക് സഭയുടേതായിട്ടുള്ള പാരമ്പര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വേദപുസ്തകം പിന്നീടാണ് ഉണ്ടായത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ബൈബിൾ ഉണ്ടായത് എന്ന് ഈ സഭ ഉണ്ടായതിന് ശേഷമാണെന്ന് ചില പഠിപ്പിക്കുന്നത് കേട്ടിട്ട് ഉണ്ടായ സംശയം കൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. യോഹന്നാൻ എബ്രഹാം കാഞ്ഞങ്ങാട് എന്നാണ് എന്നോട് ഈ ചോദ്യം ചോദിച്ചേക്കുന്നത്. മിസ്റ്റർ യോഹന്നാൻ എബ്രഹാം ദൈവ ഏതോ അജ്ഞതയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു പഠിപ്പിക്കലാണ് ഈ പറഞ്ഞ പഠിപ്പിക്കലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും യൂട്യൂബിൽ ആ മെസ്സേജ് കേട്ടതാണ്, ഫേസ്ബുക്കിലും ആ മെസ്സേജ് കേട്ടു. ഈ ഉപദേശത്തിന്റെ ഒരു വക്താവ് നമ്മുടെ ജോസഫ് അച്ഛനാണ്, അതായത് കാപ്പിപ്പൊടി അച്ഛൻ എന്ന മോമനപ്പേരിൽ വിളിക്കുന്ന ജോസഫ് അച്ഛനാണ് ഒന്ന്. പിന്നെ എപ്പിസ്കോപ്പൽ സഭകളൊക്കെ ഈ പാരമ്പര്യം പിന്തുടരുന്ന ആളുകളാണ്. അപ്പൊ സഭ ഉണ്ടായ ശേഷം, സഭ ഉണ്ടായത് AD 30 നമ്മുടെ കർത്താവ് യേശു ക്രൂശിന്മേൽ മരിച്ചത് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ AD 30 കർത്താവ് യേശു മരിച്ച് കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പെന്തക്കോസ്തുനാളാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും സഭ ഭൂമിയിൽ രൂപീകൃതമാകുകയും ചെയ്തു. അതിനു മുമ്പ് സഭ ഉണ്ടായിരുന്നില്ല എന്ന് പ്രവർത്തിയുള്ള പുസ്തകം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നിന്നും 2:47 1 Corinthians 12:13 അടിസ്ഥാനമാക്കിയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷമാണ് വേദപുസ്തകം എഴുതുന്നത്, ശരിയാണ്. അതായത് സഭ സ്ഥാപിതമായ ശേഷമാണ് പുതിയ നിയമത്തിലെ പുസ്തകങ്ങളൊക്കെ എഴുതുവാൻ ഇടയായിട്ടുള്ളത്. അതിന് ഞങ്ങൾക്ക് ആർക്കും ഒരു എതിർപ്പുമില്ല, ഞങ്ങൾക്ക് വിയോജിപ്പുമില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവവചനം എന്ന് പറയുന്നത് സ്വർഗത്തിൽ എന്തേക്കും സ്ഥിരമായിരിക്കുന്നതാണ് ദൈവത്തിന് പറയുന്നത്. സ്വർഗത്തിൽ ദൈവമേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്തേക്കും സ്ഥിരമായിരിക്കുന്നു. ദൈവത്തോടുകൂടെ നിത്യത മുതൽ ദൈവ ഹൃദയത്തിൽ വസിച്ചതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. അത് കാലാകാലങ്ങളിലായി ദൈവം മനുഷ്യപ്രകൃതിയിൽ വെളിപ്പെടുത്തിക്കൊണ്ടേ ഇരുന്നു. സഭ എന്ന് പറയുന്നത് ഭൂമിയിൽ ദൃശ്യാവിഷ്കരിക്കപ്പെടുന്നത് പെന്തക്കോസ്തുനാളാണെങ്കിലും ദൈവ ഹൃദയത്തിൽ സഭ എന്ന് പറയുന്ന പ്രതിഭാസം നിത്യത മുതലേ ഉണ്ടായിരുന്നു എന്നാണ് തിരുവെഴുത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് ഞാൻ ആ ദൃഷ്ടാന്തം പറഞ്ഞാണ്, ആദാമിനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ആദമിൽ ഒരു പൂർണ്ണ രൂപിണിയായ സ്ത്രീ ഉണ്ടായിരുന്നു, അതായത് ഹവ്യ ഉണ്ടായിരുന്നു. ആദാമിനെ ഒരു ഗാർഡനിൽ അവന്റെ വാരിലിൽ ഒന്നിനെ എടുത്ത് ആ സ്ത്രീയായി രൂപാന്തരപ്പെടുത്തി ആ സ്ത്രീയെ കൊണ്ടുവന്ന് ഈ മനുഷ്യന്റെ മുമ്പാകെ നിർത്തുന്നത് വരെ വാസ്തവത്തില് അവള് ഈ ആദാമിൽ നിന്നാണ് എടുക്കപ്പെട്ടതാണ് എന്ന് ആദാമൻ അറിയത്തില്ലായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് അവളുടെ മുമ്പാകെ അവളെ കൊണ്ട് നിർത്തി കഴിഞ്ഞപ്പോൾ ഇത് നിന്റെ വാരിയിൽ ഒന്നിനെ രൂപാന്തരപ്പെടുത്തി നിനക്ക് തക്ക തുണയായി ഞാൻ കൊണ്ടുവന്നാണെന്നും ദൈവം അവനോട് പറഞ്ഞില്ല. അവനെ അവരെ ഹൃദയത്തിന്റെ കണ്ണുകൾ കൊണ്ട് വളരെ വ്യക്തമായി മനസ്സിലാക്കി, ഇപ്പോൾ ഇതിന്റെ അസ്ഥിയും അസ്ഥിയും എന്റെ മാംസത്തിന്റെ മാംസമായി ആകുന്നു എന്ന് അവൻ വിളിച്ച് പറഞ്ഞു. അങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ട് അവൻ തന്നെയാണ് അവൾക്ക് ഈവ്, അതായത് സ്ത്രീ എന്ന പേര് ഇട്ടത്. അപ്പോൾ ആദാമിൽ ഒരു പൂർണ്ണരൂപണിയായ സ്ത്രീ മറിഞ്ഞിരുന്നിരിക്കുകയും അവനൊരു ഗാഠനത്തിന് വരുത്തി അവന്റെ വാരികളിൽ ഒന്നിനെ എടുത്ത് ആ സ്ത്രീയായി രൂപാന്തരപ്പെടുത്തി അവനെ ഉപാ കൊണ്ടുവരികയും പോലെ അനാദി കാലം മുതൽ ക്രിസ്തുവിൽ മറഞ്ഞു കിടന്ന മർമ്മമാണ് ദൈവത്തിന്റെ സഭ. അത് ദൃശ്യവൽക്കരിക്കപ്പെട്ടത് പെന്തക്കോസ്തുനാളിൽ പരിശുദ്ധാത്മ സ്നാനത്താലാണു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവം നിത്യനാണ്. നിത്യനായ ദൈവത്തിന്റെ നിത്യമായ ഹൃദയത്തിൽ നിത്യത മുതൽ വസിച്ചു വരുന്നതാണ് ദൈവവചനം
അവന്റെ വായ് മുഴിഞ്ഞതാണ് നമുക്കെതിരെ പ്രതി കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് സഭ ഉണ്ടായതിനു ശേഷമാണ് പുതിയ നിയമഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ വചനമെല്ലാം സഭയ്ക്കുള്ള ഉപദേശങ്ങളെല്ലാം സഭ സ്ഥാപിതമായ ശേഷമാണ് ലഭിച്ചത്. അതായത് പെന്തക്കോസ്താലും സഭ ഉണ്ടായെങ്കിലും സഭ സ്ഥാപിതമായ ശേഷമാണ് സഭ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ഉപദേശങ്ങൾ അതെല്ലാം ലേഖനങ്ങളിൽ കൂടെ അപ്പോസ്തലന്മാർ മുഖാന്തരമായി ശ്ലീഹന്മാർ മുഖാന്തരമായി ദൈവം നമുക്ക് നൽകിയത്. അതുകൊണ്ട് ദൈവസഭയ്ക്കുള്ള പ്രമാണം അല്ലെങ്കിൽ അതിന്റെ ഉപദേശം എന്ന് പറയുന്നത് എല്ലാം ദൈവവചനമാണ്. കർത്താവ് വരുന്നവരെയും ദൈവവചനം മാത്രമാണ് നമുക്കുള്ള ഉപദേശത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് സഭ ദൃശ്യവൽക്കരിക്കപ്പെട്ട നിലയിൽ ഈ ഭൂമിയിൽ ഉണ്ടായത് 2000 വർഷം മുമ്പാണെങ്കിലും അനാദിയായും ശാശ്വതമായും ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന മർമ്മമായിരുന്നു ദൈവത്തിന്റെ സഭ. വചനം കർത്താവ് ദൈവം ഉണ്ടായിരുന്ന കാലം മുതൽ, അതായത് ദൈവം എപ്പോൾ മുതൽ നിത്യത മുതലുണ്ടോ ആ നിത്യത മുതൽ ദൈവത്തിൽ ഉണ്ടായിരുന്നതും ദൈവം കാലാകാലങ്ങളിലായി നമുക്ക് വെളിപ്പെടുത്തി തന്നതുമാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. അത് എബ്രായലേഖനം 2:1 പറയുമ്പോൾ ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അലച്ചിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അല്ലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സഭയും ആണോ ബൈബിൾ ആണോ ആദ്യം ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ സഭ രൂപകൃതമാകുന്നത് 2000 വർഷം മുമ്പ്, വചനം രേഖയാക്കി ലഭിച്ചത് ഏകദേശം 50-നും അതുപോലെ തന്നെ 98-നും ഇടയ്ക്കുള്ള കാലഘട്ടങ്ങളിൽ. എന്നാൽ ദൈവത്തിന്റെ വചനം നിത്യത മുതലേ ദൈവത്തിലൂടെ വസിക്കുന്നതും ദൈവഹൃദയത്തിൽ വസിക്കുന്നതുമായ ആലോചനയാണ്. അത് കാലാകാലങ്ങളിലായി ദൈവം മനുഷ്യർ നൽകിയിട്ടുണ്ട്. പഴയ പുതിയ നിയമങ്ങളുടെ ക്രോഡീകരണമായ വിശുദ്ധ ബൈബിൾ 66 പുസ്തകങ്ങൾ ദൈവിക അരുളപ്പാടുകളാണ്. ഇനി 4-ാമത്തെ ചോദ്യം വളരെ രസകരമായ ഒരു ചോദ്യം. അതായത് ഇപ്പോൾ കോതമംഗലം പള്ളിയോട് ബന്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമരാംഗണത്തിൽ നിന്ന് ഒരു പക്ഷെങ്കിൽ ഇൻസ്പിറേഷൻ ഉണ്ടായി ചോദിച്ച ചോദ്യമായിരിക്കും ഞാൻ ചിന്തിക്കുന്നു. സേവിയർ കോതമംഗലത്തിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം കോതമംഗലം സ്വദേശിയായ ഒരു സേവിയർ ആണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അന്ത്യോക്യയിൽ നിന്ന് പരിശുദ്ധ ബാവായുടെ സിംഹാസനത്തിൽ നിന്നും പ്രത്യേകമായി തയ്യാറാക്കി ഇവിടുത്തെ പള്ളികളിൽ എത്തിക്കുന്ന വിശുദ്ധ മൂറോൻ ഒരുവന്റെ നെറ്റിയിൽ മേൽ പുരട്ടുമ്പോഴാണ് പരിശുദ്ധാത്മാവ് അവന് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവന് ലഭിക്കുന്നത് എന്ന് ഒരു ബഹുമാന്യനായിരുന്ന ഒരു പുരോഹിതന്റെ അതിലത്തിൽ നിന്ന് കേൾക്കുവാൻ ഇടയായിത്തീർന്നു. ഇതേക്കുറിച്ച് പാസ്റ്റർക്ക് വചനപ്രകാരം എന്തെങ്കിലും പറയാനുണ്ടോ? സേവ്യർ കോതമംഗലം വളരെ രസകരമായ ചോദ്യമാണ്. അപ്പൊ അത് സമകാലിക ചോദ്യമാണ്. അപ്പൊ അതിനെ പറയാനുള്ള വിഷയം ഈ വിശുദ്ധ മൂറോൺ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ അഭിഷേക തൈലം എന്നാണ് ഓർത്തഡോക്സുകാരും അതുപോലെ തന്നെ റോമൻ കത്തോലിക്കരും ഒക്കെ പറയുന്നത്. എന്നാൽ പുറപ്പാട് പുസ്തകം 42-ാം അധ്യായത്തിൽ അതിന്റെ 32-ാം ഭാഗത്തിൽ പറയുന്നത് ഇതുപോലെ ഒരു സാധനം, അതായത് ഈ ഇസ്രായേൽ അഭിഷേക തൈലമായി പഴയ നിയമത്തിൽ ഉണ്ടാക്കിയിരുന്നതായിട്ടുള്ള ഈ അഭിഷേക തൈലം അതിനെ ആയിരിക്കും ഇവര് മൂറാൻ എന്ന് പറയുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു. ആ അഭിഷേക തൈലത്തെ കുറിച്ച് പറയുമ്പോൾ ഇതുപോലെ ഒരു തൈലം നിങ്ങൾ ആരും നിന്റെ ജനത്തിന്റെ ഇടയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് എന്ന് വളരെ വ്യക്തമായി ഇസ്രായേൽ മക്കളോട് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല പിന്നെ അതിനെ കുറിച്ച് 2 പ്രത്യേക പ്രയോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരു തൈലം നിങ്ങൾ ഉണ്ടാക്കരുത്, അത് അങ്ങനെ ഉണ്ടാക്കാൻ പിന്നെ നിങ്ങൾ ആരും ഉണ്ടാക്കരുത്. 2 പറഞ്ഞിരിക്കുന്നത് ഇത് മനുഷ്യന്റെ ദേഹത്തിന് പുറപ്പാട് സുഖം 30-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം മനുഷ്യന്റെ ദേഹത്തിന്മേൽ ഒഴിക്കരുത്, അതിന്റെ യോഗപ്രകാരം അതുപോലെയുള്ളത് നിങ്ങൾ ഉണ്ടാക്കുകയും വരുത്, അത് വിശുദ്ധമാകുന്നു, അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. അതായത് ഇവിടെ മൂറോൻ എന്ന് ഇവർ വിശേഷിപ്പിക്കുന്ന അഭിഷേക തൈലം എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകത്തിൽ അഹരോനെയും അവന്റെ പുത്രന്മാരെയും അഭിഷേകം ചെയ്യുവാൻ വേണ്ടി ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്ത ക്രമീകരണ പ്രകാരം അവിടെ ദൈവം അത് ഉണ്ടാക്കുവാൻ ശ്രമിച്ചത് പറയുകയാണ്. ഇതുപോലെ ഒരെണ്ണം നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്, ഉണ്ടാക്കരുത്. 2, ഇത് മനുഷ്യന്റെ ദേഹത്തിന്മേൽ ഒഴിക്കുകയും അരുത് എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ഇനിയും അതിനകത്ത് 3-ാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ മൂറോൺ തൈലം അല്ലെങ്കിൽ അഭിഷേക തൈലം അത് പരിശുദ്ധ ബാവായുടെ അവിടെ ഈ സിംഹാസന അന്ത്യോക്യയിലെ സിംഹാസനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തോടുള്ള അനുസരണക്കേടാണ്, കൽപ്പനയുടെ ലംഘനം. ഉണ്ടാക്കരുതെന്ന് യഹോവയായ ദൈവം പറഞ്ഞത്
അതുപോലെ തന്നെ ഉണ്ടാക്കിയിരുന്ന അപ്പോൾ ഉണ്ടാക്കിയാൽ അത് കൽപ്പനയോടുള്ള എങ്ങനെ. രണ്ട്, അത് മനുഷ്യന്റെ ദേഹത്തുനിന്നായി പുരട്ടെടുത്തെന്ന് പറയുമ്പോൾ പിന്നെ അവരെ ഒരു മറ്റേ നെറ്റിമേൽ അത് പുരട്ടുന്നു പറയുന്നത് രണ്ടാമത്തെ ലംഘനം. മൂന്നാമത് പറയുന്നത് അത് പുരട്ടുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ ഒരുത്തൻ പ്രാപിക്കുന്നത്. അങ്ങനെയല്ല, വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരുവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് എങ്ങനെയാണെന്ന് ഗലാത്തി ലേഖനം മൂന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിലും പതിനാലാം വാക്യത്തിലും പൗലോസ് പറഞ്ഞിട്ടുണ്ട്. മൂന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ അതോ വിശ്വാസന്റെ പ്രസംഗം കേട്ടതിനാലോ. അതേ അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ പൗലോസ് പറയുമ്പോൾ നാമം ആത്മാവെന്ന വാക്യത്തിന്റെ വിഷയം വിശ്വാസത്താൽ പ്രാപിക്കേണ്ടത് തന്നെ എന്ന് പറഞ്ഞിരിക്കുകയാൽ നമ്മളിവിടെ മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവിനെ ഒരുവൻ പ്രാപിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഒരുവൻ സ്വീകരിക്കുമ്പോഴാണ്. അതായത് ഒരുവൻ എപ്പോൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവോ ആ സമയത്ത് പരിശുദ്ധാത്മാവായ ദൈവം അവന്റെ ഹൃദയത്തിലേക്ക് വരികയും അവന്റെ ഹൃദയം വിശുദ്ധീകരിച്ച് യേശു ക്രിസ്തുവിന്റെ ചൊരിയപ്പെട്ട രക്തത്താൽ വിശുദ്ധീകരിച്ച് ക്രിസ്തുവിനെ രക്ഷിതാവായി അവന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. അല്ലാതെ മൂറോൺ തൈലം നെറ്റിമേലോ തലമേലോ തേച്ചിട്ട് ഏതെങ്കിലും ഒരാൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് എപ്പിസ്കോപ്പൽ സംവിധാനം വചനവിരുദ്ധമായി വെച്ചു പുലർത്തുന്ന എപ്പിസ്കോപ്പൽ സഭകളുടെ നിലനിൽപ്പിന് വേണ്ടി അവരെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കഥയാണ്, അല്ലാതെ വേദപുസ്തകത്തിലെ ഉപദേശവുമായി ഇതിനെ ഈ സമയത്ത് ഞാൻ പറയുവാൻ നിർബന്ധനായിരിക്കുകയാണ്. അപ്പോൾ മൂറോൺ തൈലം ഒരാളുടെ ദേഹത്ത് തേച്ചിട്ടല്ല ഒരാൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം അവന്റെ ഹൃദയത്തിൽ വരികയും അന്ന് മുതൽ അവൻ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു മാറ്റപ്പെടുന്ന അവസാനത്തെ നിമിഷം വരെയും പരിശുദ്ധാത്മാവ് അവന്റെ ഹൃദയത്തിൽ അവനോട് വസിച്ച് അവനെ കർത്താവിന് വേണ്ടി ഉത്തമമായിരുന്ന ഒരു ഉപകരണമായി ഒരുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നും ദൈവ വചനം പറയുന്നു. അതുകൊണ്ട് മൂറോൺ തൈലം തേച്ച് പരിശുദ്ധാത്മാവിനെ ഒരുവനെ പ്രാപിക്കുക എന്ന് പറയുന്നത് കേവലം മൗഢ്യവും മനുഷ്യന്റെ കണ്ടുപിടുത്തത്തിൽപ്പെട്ടതുമായിട്ടുള്ള ഉപദേശമാണ്, വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഉപദേശമല്ല എന്ന സഹോദരൻ സേവ്യർ കോതമംഗലത്തെ ഈ സമയത്ത് ഞാൻ ഉറപ്പിക്കുന്നു. അഞ്ചാമത്തെ ചോദ്യം, ഏദൻ പർദീസയിൽ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ ജീവവൃക്ഷത്തിലേക്ക് കൂടെ കൈനീട്ടി അത് പറിച്ചു നിന്ന് എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിനാണ് യഹോവയായ ദൈവം തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കിയത് എന്ന ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മള് പുതിയ ആകാശവും പുതിയ ഭൂമിയും ലഭിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ ജീവവൃക്ഷമുണ്ട്, അതിൽ ഓരോന്നും ഓരോ വൃക്ഷവും നമ്മൾ വായിക്കുന്നു ഓരോ മാസത്തിലും അതതിൻ്റെതായ വ്യത്യസ്തമായ ഫലങ്ങൾ കായ്ക്കുന്നു. ഈ ഫലങ്ങൾ നമുക്ക് ഏതെങ്കിലും നഷ്ടപ്പെട്ട അല്ലെങ്കിൽ അനുവദിക്കപ്പെടാത്ത ജീവവൃക്ഷം നിത്യതയിൽ നമുക്ക് ഭക്ഷിക്കാനായിട്ടുള്ള അധികാരം ലഭിക്കുമോ അത് ഭക്ഷിക്കാൻ സാധിക്കുമോ എന്നാണ് അലക്സ് ജോർജ് ഓസ്ട്രേലിയയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. അലക്സ് ജോർജ് നമ്മുടെ ഫേസ്ബുക്ക് സ്നേഹിതനാണ്, എല്ലാ പ്രിയപ്പെട്ട മിക്കവാറുമുള്ള എല്ലാ ഗ്രൂപ്പുകളിലും അദ്ദേഹമുണ്ട്. അദ്ദേഹം ഇന്ന് രാവിലെയാണ് എന്നോട് ഈ ചോദ്യം ചോദിച്ചത്, അതും കൂടെ ഞാൻ ഈ ചോദ്യത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഏദൻ പ്രദേശത്തിൽ മനുഷ്യനെ ദൈവം ജീവവൃക്ഷത്തിലേക്കുള്ള പ്രവേശനം അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് അനുസരണക്കേട് കാണിച്ച് പാപം ചെയ്തു. അനുസരണക്കേട് കാണിച്ച് ദൈവത്തോട് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവനെ ദൈവം അവനോട് കാണിച്ച കരുണയാണ് ആ തോട്ടത്തിനകത്തുനിന്ന് ദൈവം അവനെ പുറത്താക്കിയിട്ടുള്ളത്. കാരണം അറിയാവോ, അതല്ലെങ്കിൽ തോട്ടത്തിൽ അവൻ സ്ഥിരമായി വസിക്കുകയും അവൻ കൈനീട്ട് ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്നുകയും ചെയ്തു കഴിഞ്ഞാൽ മരണം ഒരിക്കലും അനുഭവിക്കാതെ എന്നേക്കും ദൈവത്തിൽ നകന്നവനായി പാപിയായി അവൻ ജീവിക്കും. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു, തന്റെ കരുണ അവനോട് കാണിക്കുകയും അവനെ തോട്ടത്തിന്റെ പുറത്ത് ആക്കുകയും ചെയ്തു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ ഈ ജീവവൃക്ഷം അവനെ ദൈവം മനുഷ്യ തിരികെ കൊടുത്തു. എങ്ങനെയാന്ന് വെച്ചാല് പാരഡൈസ് ലോസ്റ്റ് നഷ്ടപ്പെട്ട പറദീസ പാരഡൈസ് റീഗെയിൻഡ് അതായത് നേടിയെടുക്കുന്നതായിട്ടാണ് കാൽവല്ലെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അതായത് ഏദൻ പറദീസയിൽ കൈനീട്ടി ജീവവൃക്ഷഫലം തിന്നുവാൻ വിലക്കപ്പെട്ട അല്ലെങ്കിൽ അധികാരം നിഷേധിക്കപ്പെട്ട മനുഷ്യനെ ജീവവൃക്ഷത്തിലേക്കുള്ള സ്വാഗതം സ്വർഗത്തിലെ ദൈവം നൽകി. ആര് മുഖാന്തരം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലുള്ള കർത്താവ് പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാൻ ആകുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 7 അവകാശവാദങ്ങൾ നമ്മൾ വായിക്കുന്നു സുവിശേഷങ്ങൾ. അതിൽ ഒന്നാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അപ്പോൾ ജീവവൃക്ഷം എന്ന് പറയുന്നത്
വാസ്തവത്തിൽ ഏതല്ല ജീവവൃക്ഷം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആകുന്ന സാക്ഷാൽ ജീവവൃക്ഷത്തിന്റെ ഒരു നിഴലാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വാസത്താൽ ഒരാളുടെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അവൻ ജീവവൃക്ഷത്തെ തന്റെ ജീവവൃക്ഷത്തിന്റെ ഫലം തന്നെയാണ് ഭക്ഷിക്കുന്നത്. അതുകൊണ്ട് അവൻ നിത്യജീവൻ അവകാശിയായി തീരുന്നു. എന്നാൽ അങ്ങനെ നിത്യജീവൻ അവകാശിയായി തീർന്ന ഈ വ്യക്തി അവന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം കൂടെ പ്രാപിച്ച് തേജസ്കരണം പ്രാപിച്ചു കഴിയുമ്പോൾ നിത്യത്തിലേക്ക് പ്രവേശിക്കുകയും വെളിപ്പാട് ദിവസം 22 വായിക്കുന്ന പോലെ ജീവ ജലനദിയുടെ ഇരുകരയിൽ നിൽക്കുന്ന ജീവവൃക്ഷങ്ങളിൽ ഫലങ്ങളുണ്ട്. അത് തിന്നേ മതിയാവും നിർമ്മൊന്നുമില്ല. കാര്യം പുതിയ നമ്മള് പുതിയ ശരീരത്തെ പ്രാപിച്ചു കഴിയുമ്പോൾ പുതു ശരീരത്തിന് ആഹാര നീഹാരാദികൾ അനിവാര്യമെന്ന് വേദപുസ്തകത്തിൽ എവിടെയും എഴുതിയിട്ടില്ല. എന്നാൽ വേണമെങ്കിൽ ഭക്ഷിക്കാം എന്നൊരു ധ്വനിയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു പുനരുദ്ധാനം ചെയ്ത ശേഷവും അവനെ അപ്പവും അതുപോലെ കടൽമേൽ ചുട്ട മത്സ്യവും തന്റെ ശിഷ്യന്മാരോട് ഒന്നിച്ച് ആഹരിച്ചു എന്ന് വായിക്കുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിൽ ആഹാര നീഹാരാദികൾ ഒരാവശ്യകത എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ഇനി ഒരാൾക്ക് ഭക്ഷിക്കണമെങ്കിൽ ഭക്ഷിക്കാം, അതിൽ നിന്ന് ഭക്ഷിക്കാനുള്ള അധികാരം അവൻ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് വെളിപ്പാട് ദിവസം പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജീവവൃക്ഷ ഫലം ഇനി മേലാൽ അവനെ വിലക്കപ്പെട്ടില്ല എന്നുള്ള ആശയത്തിന് മനസ്സിലാക്കാൻ കഴിയാവും. അങ്ങനെയാണ് നമുക്ക് തിരുവെഴുത്തിലൂടെ അതിനെ മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ഏതെങ്കിലും അനുവദിക്കപ്പെടാത്ത ജീവവൃക്ഷത്തിന്റെ ഭോജനം, ജീവവൃക്ഷ ഫലഭോജനം നിത്യതയിൽ അധികാരത്തോടെ രക്ഷിക്കപ്പെട്ട വിശ്വാസം നൽകുന്നുണ്ട്. വേണമെങ്കിൽ ഭക്ഷിക്കാം, വേണ്ടെങ്കിൽ ഭക്ഷിക്കാതിരിക്കാം. എന്നാൽ സ്വർഗരാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലും സന്തോഷവും അത്രേ. നാം നിത്യതയിൽ എത്തിച്ചേരുമ്പോൾ നമ്മുടെ കർത്താവിന് സന്നിധിയിൽ നാം നിൽക്കുകയും അവിടെ നിൽക്കുമ്പോൾ നിശ്ചയമായും നമുക്ക് അവനെ ആരാധിക്കുക, അവന്റെ മഹത്വം കാണുക, നമ്മെ സ്നേഹിച്ച് നമ്മെ രക്ഷിച്ച ദൈവസ്നേഹത്തിന്റെ മുമ്പാകെ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് അവനെ ആരാധിച്ചുകൊണ്ടിരിക്കുക എന്നതല്ലാതെ അവിടെ കായികനികൾ ഭക്ഷിക്കുന്ന കാര്യമോ മറ്റെന്തെങ്കിലും ഉപജീവന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളോ ഒന്നും പ്രധാനപ്പെട്ട വിഷയങ്ങളായി വരുന്നില്ല എന്നാണ് വിശുദ്ധ തിരുവെഴുത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യം സഹോദരൻ അലക്സ് ജോർജിനെ ഓസ്ട്രേലിയ ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു. ആറാമത്തെ ചോദ്യം എന്നോട് സഹോദരൻ തോമസ് താന്നിക്കൽ ചോദിച്ചിരിക്കുന്നു. അദ്ദേഹം ചോദിച്ചത് ക്രിസ്തു ജനിച്ചത് December 25 വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ബ്രദറൻ സഭയിലുള്ള വിശ്വാസികൾ എന്തുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല? അപ്പൊ ഇദ്ദേഹം ഈ ചോദ്യം ചോദിച്ച ആള് തോമസ് താന്നിക്കൽ ഒരു വേർപാടുകാരൻ അല്ല എന്ന് അദ്ദേഹത്തിന്റെ ഈ ചോദ്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹം വേർപാടുകാരനുമല്ല, ഒരു പക്ഷേ പെന്തക്കോസ്തുകാരനുമല്ല, അല്ലെങ്കിൽ വേർപെട്ട സമൂഹങ്ങളിൽപ്പെട്ട ആളല്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏതോ എപ്പിസ്കോപ്പൽ സഭയുടെ വിശ്വാസിയായിരിക്കാം. ആകട്ടെ, അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം. എന്നാൽ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. December 25 യേശു ക്രിസ്തു ജനിച്ചത് എന്ന് വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും തെളിവുണ്ടോ? വേദപുസ്തകത്തിൽ എവിടെയും യേശു ജനിച്ചത് December 25 പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, വേദപുസ്തകത്തിൽ മത്തായിയുടെ സുവിശേഷം, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ 4 സുവിശേഷങ്ങളിലും അപ്പോസ്തല പ്രവർത്തന പുസ്തകത്തിലും പിൻവരുന്ന 21 ലേഖനങ്ങളിലും വെളിപ്പാട് പുസ്തകത്തിലും യേശു ക്രിസ്തു ജനിച്ചത് December 25 എന്ന് എഴുതിയിട്ടില്ല. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചിരിക്കുന്ന ഒരു ഉപചോദ്യമുണ്ട്, എങ്കിൽ പിന്നെ എന്തുകൊണ്ട് December 25 ആഗോള വ്യാപകമായി യേശു ക്രിസ്തുവിന്റെ ജന്മദിവസമായി ആഘോഷിക്കുന്നു? ഓക്കെ, അതിന് ഞാന് ഒരു മറുപടി ലളിതമായ മറുപടി പറയാം. കർത്താവായ യേശു ജനിച്ചത് December 25 വേദപുസ്തകത്തിൽ എങ്ങും എഴുതിയിട്ടില്ല എങ്കിലും ഔഗുസ്ത്യോസ് കൈസർ റോമ സാമ്രാജ്യം വാഴുന്ന കാലഘട്ടവും അതുപോലെ അന്ന് ഈ പേർവഴി ചാർത്തുവാനായി നാൾവഴി ചാർത്തുവാനായിട്ടുള്ള ചക്രവർത്തിയുടെ വിളംബരവും ആ വിളംബരത്തെ സംബന്ധിച്ച് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക തുടങ്ങി സെക്യുലർ വേൾഡിലുള്ള നിരവധി ചരിത്ര ഗ്രന്ഥങ്ങളെ ഗവേഷണം ചെയ്തു. പിന്നെ റോമ ചക്രവർത്തിമാരുടെ കാലഗണന ശരിയായി നിർണയിച്ചും പഠിച്ചും പ്രവാചക പുസ്തകത്തിൽ യേശു ക്രിസ്തുവിന്റെ ജന്മത്തെക്കുറിച്ച് മുൻകൂട്ടി പറയുന്ന പ്രവചനത്തിന്റെ നിവൃത്തിയുടെ കാലഘട്ടങ്ങളെ നന്നാവണ്ണം മനസ്സിലാക്കുകയും പിന്നെ ലഭ്യമായിരുന്ന പുരാതന ചരിത്ര രേഖകൾ സൂക്ഷ്മമായി അവലോകനം ചെയ്തു. ഡോക്ടർ ഹാലി സ്കോഫീൽഡ് മുതലായ ആളുകൾ അവര് വന്ന് എത്തിച്ചേർന്ന ഒരു നിഗമനമാണ് December 25 എന്നുള്ളത്. എന്നാൽ അത് അതുകൊണ്ട് ഔദ്യോഗികമായി വെസ്റ്റേൺ സഭകൾ, അതായത് പാശ്ചാത്യ സഭകൾ അത് പ്രത്യേകമായി ആ ഡേറ്റിനെ അംഗീകരിക്കുകയുണ്ടായി. പൗരസ്ത്യ സഭകളും ആ ഡേറ്റിനെ അംഗീകരിക്കുന്നു. അങ്ങനെയാണ് ആഗോള വ്യാപകമായി ക്രിസ്മസ് അതായത് യേശു ക്രിസ്തുവിന്റെ ജന്മം എന്ന് പറയുന്നത് December 25 ചിന്താഗതിയിലേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ മറുഭാഗം ഞാൻ പറയാം, ചരിത്രപരമായോ വിശുദ്ധ വേദപുസ്തക പ്രകാരമോ എക്സാക്ട് ഡേറ്റ് അങ്ങനെ ആയിരിക്കുന്നില്ല. എന്നാൽ December 5 December 31 ഇടയ്ക്കുള്ള ഏതോ ഒരു ദിവസമാണ്
കർത്താവായ യേശു മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചത് എന്ന മെജോറിറ്റി വ്യൂ. അപ്പൊ മെജോറിറ്റി വ്യൂ മൈനോറിറ്റി വ്യൂ ഒക്കെ ശരിയോ തെറ്റോ, ഞാൻ അതിലേക്ക് കൂടുതൽ കൂടുതൽ ആശങ്കപ്പെടുകയോ അതേക്കുറിച്ച് കൂടുതൽ വിമർശനാത്മകമായി പറയാൻ ആഗ്രഹിക്കുകയോ ചെയ്തില്ല. എന്നാൽ ഒരു പ്രശ്നം പറയാം, എന്നെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു December 25 ജനിച്ചോ അതോ November 14 ജനിച്ചോ January 9 ജനിച്ചോ എന്നുള്ളതല്ല. യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരകനായി ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ലോകത്തിൽ ഒരു മനുഷ്യനും, അതായത് ജാതി മത വർഗ സ്ഥലകാല വ്യത്യാസങ്ങൾ കൂടാതെ വ്യത്യാസങ്ങൾ വെച്ച് ഒരു മനുഷ്യനും നിരാകരിക്കാൻ കഴിയാത്തൊരു ഹിസ്റ്റോറിക്കൽ ട്രൂത്ത് ആണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം. അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ് ക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്നത്. ഈ ഹിസ്റ്ററിയുടെ മൈൽ സ്റ്റോൺ, അതായത് ചരിത്രത്തിന്റെ നാഴികക്കല്ലാണ് കർത്താവായ യേശു. ഹി ഡിവൈഡ്സ് ദ ഹിസ്റ്ററി ഇൻ ടു 2 parts, BC and AD. ലോക ചരിത്രത്തെ BC എന്നും AD എന്നും രണ്ട് തുല്യ ഘട്ടങ്ങളായി കീറി മുറിച്ചുകൊണ്ട് ഹി സ്റ്റാൻഡിങ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഹിസ്റ്ററി, അതായത് ചരിത്രത്തിന്റെ മധ്യത്തിൽ നിൽക്കുകയാണ്. ഹിസ്റ്ററിയെ കുറിച്ച് ഒരു ചരിത്രകാരൻ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, ഹിസ്റ്ററി ഈസ് ഈ സ്റ്റോറി ആൻഡ് വിതൗട്ട് ഹിം ഈസ് നോ സ്റ്റോറി അറ്റ് ഓൾ. ചരിത്രം എന്ന് പറയുന്നത് അവന്റെ ചരിത്രമാണ്, അവനെ കൂടാതെ ഒരു ചരിത്രവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, യേശു ക്രിസ്തു ജനിച്ച December 25 ഇനി January 4 അല്ലെങ്കിൽ January 9 ആയിക്കോട്ടെ, നമുക്ക് യാതൊരു പ്രശ്നമല്ല. ക്രിസ്തു ജനിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ക്രിസ്തു എന്തിനു വേണ്ടി ജനിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയം. 10 സുവിശേഷത്തിൽ കർത്താവ് ഈ ആകാശത്തിൽ മാലാഖമാർ പാടിയപ്പോൾ ഇതാ സർവ്വലോകത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. സർവ്വലോകത്തിനും വേണ്ടിയുള്ള മഹാസന്തോഷത്തിന്റെ വാർത്തയുമായി ലോകത്തിൽ അവതരിച്ചതാണ് കർത്താവായ യേശു. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ജനനത്തിന് ഞാൻ ക്രിസ്തുവിന്റെ ജനന തീയതിയേക്കാൾ കൂടുതൽ പ്രാധാന്യത കൽപ്പിക്കുന്നു. ഇനി രണ്ടാമത്തെ വിഷയം, എന്തുകൊണ്ട് ബ്രദറുകാർ ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല? ഈ ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള സഹോദരൻ തോമസ് താന്നിക്കതിന്റെ തെറ്റായ ഒരു ഒരു ധാരണയാണ് ഈ ചോദ്യത്തിൽ നിന്ന് ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പൊതുവേ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുക, പിന്നെ 5-6 സ്റ്റാർ കിട്ടിത്തൂകുക, അതിനകത്ത് ഇലക്ട്രിക് ബൾബ് ഇടുക, അത് കളറൈസ് ചെയ്യുക, കളർഫുൾ ലൈറ്റ്സ് കത്തിക്കുക, പിന്നെ കോഴിയെ വാങ്ങിച്ച് അത് കഴുത്ത് കണ്ടിച്ച് അതിനെ കറി വയ്ക്കുക, അല്ലെ പോത്തിനെ വാങ്ങിച്ച് കഴിക്കുക, മദ്യം കഴിക്കുന്നവരെ കുറിച്ച് മദ്യം കഴിക്കുക, പിന്നെ സാന്റക്ലോസിനെ ഇറക്കുമതി ചെയ്യുന്ന ആൾക്കാർ ഇറക്കി കുറെ സിനിമാറ്റിക് ടൂണിലുള്ള ചില പാട്ടുകൾ പാടി വീട് കൂടാൻ തോറും കയറുക, ഇതൊക്കെയാണ് ഈ ക്രിസ്മസ് ആഘോഷം എന്നതുകൊണ്ട് ഇന്നത്തെ ക്രൈസ്തവ ലോകം മനസ്സിലാക്കുന്നത്. ക്രിസ്മസ് ആഘോഷിക്കാൻ പറഞ്ഞ എന്തല്ല, ഈ പറയപ്പെട്ട ഈ എക്സ്റ്റേണൽ ആയ കാര്യങ്ങളൊന്നുമല്ല. അതായത് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതോ പിന്നെ മാംസ ഭോജനങ്ങൾ ഭക്ഷിക്കുന്നതോ അതുപോലെ മദ്യം കഴിക്കുന്നതോ സ്റ്റാർ കിട്ടിത്തൂക്കുന്നത്, കള്ളി ഷാപ്പിലും 4-5 ഉണ്ട്, 5-star മദ്യ ഷോപ്പുകളിലും ഉണ്ട് 4-5, 6 star. ഓരോ സ്റ്റോറിയിലും 2, 3, 4 star നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്റ്റാർ ഇതൊന്നും അല്ല വിഷയം. വിദ്വാൻമാർ നക്ഷത്രം കണ്ടു, പക്ഷെ ഇടയന്മാർ നക്ഷത്രം കണ്ടില്ല എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ട് നക്ഷത്രം കെട്ടി തൂക്കിയാലും തൂക്കിയില്ലെങ്കിലും, കാളയുടെ കഴുത്ത് കണ്ടിച്ചാലും കണ്ടിച്ചില്ലെങ്കിലും, കള്ളിനകത്ത് തലയിട്ട് കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും, അതൊന്നും അല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഇവിടുത്തെ ക്രിസ്മസിന്റെ ആഘോഷത്തെ കുറിച്ച് ഞാൻ പറയാം, 2 വാചകം പറയാം. എന്താണ് ഈ ക്രിസ്മസ്? 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിൽ നമ്മിൽ ഒരുവനെ പോലെ പാപമൊഴികെ സകലത്തിനും തുല്യമായി പരീക്ഷിക്കപ്പെടത്തക്ക നിലയെ മനുഷ്യപ്രകൃതത്തിൽ മറിയയുടെ ഉദരത്തിൽ മനുഷ്യ ശിശുവായി ഉരുവായി ഈ ലോകത്തിൽ കർത്താവായ യേശു ജനിച്ചു എന്നുള്ള വലിയ സന്ദേശത്തെ ലോകത്തിന് വിളംബരം ചെയ്യുന്ന സമയമാണ് ക്രിസ്മസ് എന്ന വാക്കുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഡേറ്റ് എന്ത് വായിക്കോ, ഡേറ്റിനെ സംബന്ധിച്ച് നിങ്ങൾ യു ഡോണ്ട് ബോദർ അബൌട്ട്, അത് കർത്താവ് ജനിച്ചു എന്നുള്ള വിഷയം മനസ്സിലാക്കുക. അപ്പൊ എനിക്ക് അതിനെക്കുറിച്ച് മിസ്റ്റർ തോമസ് താനിക്കിനോട് എന്നെ കേൾക്കുന്ന കേൾവിക്കാരും പറയാനുള്ള സന്ദേശം, ക്രൈസ്റ്റ് വിച്ച് വാസ് ബോൺ 2000 years ago ഇൻ ദ മേഞ്ചർ ഇൻ ബെത്ലഹേം ഹാവ് ടു ബി ബോൺ ഇൻ ദി ഹാർട്ട് ഓഫ് എവരി സിന്നേഴ്സ് ആസ് ദർ ഓൺ പേഴ്സണൽ സേവിയർ ആൻഡ് ലോർഡ്. അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനായി യഹൂദയിലെ ബേദലഹേമിലെ ഒരു പുൽത്തൊഴുത്തിൽ കിടന്ന നമ്മുടെ കർത്താവായ യേശു എല്ലാ പാപികളുടെയും ഹൃദയങ്ങളിൽ രക്ഷിതാവും കർത്താവുമായി ജനിക്കുമ്പോൾ അവർക്ക് എന്തുണ്ടാകുന്നു? ദേ വിൽ ഹാവ് മെറി മെറി ക്രിസ്മസ്, വളരെ ആനന്ദകരമായ ക്രിസ്മസിന്റെ ആഘോഷം അവർക്കുണ്ടാകുന്നു. ദാറ്റ് എക്സ്പീരിയൻസ് വിൽ ലീഡ് ദം ടു എ ഹാപ്പി ന്യൂ ഇയർ. അത് ആ വലിയ അനുഭവം അവരെ നിത്യ ഒരു പുതുവത്സരത്തിന്റെ സന്തോഷകരമായ അനുഭവത്തിലേക്ക് പ്രയാണം ചെയ്യുവാൻ സഹായകമാക്കുകയും ചെയ്യും. അതുകൊണ്ട് ക്രിസ്തു ജനിച്ച ദിവസത്തല്ല
കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിനാണ് പ്രാധാന്യം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ആ ക്രിസ്തുവിന്റെ ജനനം ഒരു വലിയ സന്ദേശം നമ്മെ അറിയിക്കുന്നു. അതായത് കർത്താവായ യേശു ദാവീദിന്റെ പുത്രനായി മകനായി യഹൂദാ ഗോത്രത്തിൽ മാനവരാശിയുടെ രക്ഷകനായി ജനിച്ചിരിക്കുന്നു. ആ സന്ദേശം സർവ്വലോകങ്ങൾക്ക് സർവ്വ മനുഷ്യർക്കും ഉണ്ടാകാനുള്ള മഹാ സന്തോഷത്തിന്റെ സന്ദേശമാണ്. അതുകൊണ്ട് ആഘോഷം എന്ന് പറയുന്നത് ഈ ബാഹ്യപരമായിരുന്ന ഞാൻ പറഞ്ഞ കാര്യങ്ങളിലല്ല, മറിച്ച് ആന്തരികമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ പാപിയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന രൂപാന്തരവും അവന്റെ സന്തോഷവുമാണ് വാസ്തവത്തിൽ ക്രിസ്തുമസിന്റെ അനുഭൂതി എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സഹോദരൻ തോമസ് താന്നെങ്കിൽ താങ്കൾ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് രക്ഷിക്കപ്പെടാത്തൊരാണെങ്കിൽ ആളാണെങ്കിൽ അങ്ങേക്കും ഈ ക്രിസ്മസ് വേളയിൽ വിശേഷാൽ കർത്താവായ യേശു ക്രിസ്തുമുള്ള പുതുജനത്തിന്റെ അനുഭവം ഉണ്ടായി കർത്താവിൽ സന്തോഷിപ്പാൻ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ആഘോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആറാമത്തെ ചോദ്യത്തിന് ഉത്തരവ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയും ഏഴാമത്തെ ചോദ്യം, അദ്ദേഹം ഏഴാമത്തെ ചോദ്യം മത്തായി കുര്യാക്കോസ് കുന്നംകുളത്ത് നിന്ന് മത്തായി കുര്യാക്കോസ് ആണ് ചോദിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നത് സ്ലൈഹിക പാരമ്പര്യം മൂന്ന് എപ്പിസ്കോപ്പൽ സഭകൾക്ക് മാത്രമേ ഉള്ളൂവെന്ന് നമ്മുടെ കാപ്പിപ്പൊടി അച്ഛൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നു. അതായത് അദ്ദേഹം കാപ്പിപ്പൊടി അച്ഛൻ നമ്മുടെ ജോസഫ് പുത്തമ്പുരയ്ക്കൽ അച്ഛന്റെ കാര്യമാണ്. അദ്ദേഹം കാപ്പിപ്പൊടി നിറമുള്ള കപൂച്ചിയൻ സ്വഭാവമായതുകൊണ്ട് ആ വസ്ത്രം ധരിക്കുന്നുണ്ടായിരിക്കാം കാപ്പിപ്പൊടി അച്ഛൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. എന്നാൽ ഞാൻ അദ്ദേഹത്തെ ജോസഫ് ബഹുമാനപ്പെട്ട ജോസഫ് പുത്തമ്പുരയ്ക്കൽ അച്ഛൻ എന്ന് ഞാൻ സംബോധന ചെയ്യട്ടെ. അദ്ദേഹം ഒരു പ്രസ്താവന, ഞാനും അദ്ദേഹം പറഞ്ഞ ആ പ്രസ്താവന കേട്ടാണെങ്കിലും ഞാൻ മറുപടിയും കൊടുക്കുന്നുണ്ട് വീഡിയോ. സ്ലൈഹിക പാരമ്പര്യം മൂന്ന് എപ്പിസ്കോപ്പൽ സഭകൾക്ക് മാത്രമേ ഉള്ളൂ. അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ്. എന്നാൽ ഇവിടെ മത്തായി കുര്യാക്കോസ് എന്നോട് ആ സഭകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ വീഡിയോ കേട്ടതായതുകൊണ്ട് എനിക്കറിയാം ആ സഭകൾ ഏതൊക്കെയാണ്. അതായത് റോമൻ കത്തോലിക്ക സഭ, അതുപോലെ കത്തോലിക്ക സഭ, ഓർത്തഡോക്സ് സഭ, അതുപോലെ തന്നെ ഈ യാക്കോബിയ സഭ, ഈ മൂന്ന് സഭകൾക്ക് മാത്രമേ സ്ലൈഹിക പാരമ്പര്യം ഉണ്ട് എന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി അതിന്റെ ഒറ്റ വാക്ക് ഉത്തരം പറയാം, ഈ മൂന്ന് സഭകൾക്ക് സ്ലൈഹിക പാരമ്പര്യം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന വേദോസം പറയുന്നത്. കാര്യം സ്ലൈഹിക പാരമ്പര്യം എന്ന് പറയുന്നത് കർത്താ അവന്റെ വാക്ക് കൈക്കൊണ്ട് അവർ സ്നാനമേറ്റു, അവർ അപ്പോസ്തലന്മാരുടെ വാക്ക് കേട്ടു, കൂട്ടായ്മ ആരിച്ചു, അപ്പം നോക്കി പ്രാർത്ഥന കഴിച്ചു പോന്നു. ഏഴ് കാര്യങ്ങളാണ്: രക്ഷിക്കപ്പെടുക, മാനസാന്തരം, ആത്മരക്ഷ, വിശ്വാസ സ്നാനം, അപ്പോസ്തോലിക കൂട്ടായ്മ, കർത്താവിന്റെ മേശയിലുള്ള പങ്കാളിത്തം, സാക്ഷ്യം, പിന്നെ പ്രാർത്ഥന. ഇതാണ് ഈ സ്ലൈഹിക പാരമ്പര്യമായി പ്രവർത്തന പുസ്തകം രണ്ടാം അധ്യായം രേഖപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ ഈ സ്ലൈഹിക പാരമ്പര്യം, വിശുദ്ധ വേദപുസ്തക പ്രകാരമുള്ള സ്ലൈഹിക പാരമ്പര്യം ഈ പറയപ്പെട്ട മൂന്ന് സഭകൾക്കുമില്ല. അതായത് റോമൻ കത്തോലിക്ക സഭയ്ക്കുമില്ല, ഓർത്തഡോക്സ് സഭയ്ക്കുമില്ല, എപ്പിസ്കോപ്പൽ സഭയ്ക്കുമില്ല. പിന്നെ ആ ആർക്കാ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രദറന്മാർക്കും പെന്തക്കോസ്തുകാർക്കും ബാപ്റ്റിസ്റ്റുകാർക്കും ഉണ്ട്. കാരണം ഈ മൂന്ന് സഭകൾ എപ്പിസ്കോപ്പൽ സഭകളല്ല. ഞങ്ങൾ ഈ പറഞ്ഞ പെന്തക്കോസ്തുകാരും അതുപോലെ തന്നെ ബാപ്റ്റിസ്റ്റുകാരും. എന്നാൽ പെന്തക്കോസ്തുകാരെ എപ്പിസ്കോപ്പൽ സഭകളല്ല എന്ന് പറയുമ്പോൾ തന്നെ എപ്പിസ്കോപ്പൽ അല്ലെങ്കിലും അവർക്ക് ഡിസ്ട്രിക്ട് പാസ്റ്ററും സെൻട്രൽ പാസ്റ്ററും സ്റ്റേറ്റ് പാസ്റ്ററും നാഷണൽ പാസ്റ്ററും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഈ കുപ്പായം നമ്മുടെ ഈ അച്ഛന്മാരുടെ കൂടെ ഇല്ല എങ്കിലും ഒരു ഇൻഡയറക്റ്റ് എപ്പിസ്കോപ്പലിസം അവിടെ ഉണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോയി. എന്നാൽ കറതീർന്ന ഉപദേശത്തിന്റെ വക്താക്കളായിരുന്ന ബ്രദറന്മാർക്ക് ഈ എപ്പിസ്കോപ്പസി ഇല്ല. എപ്പിസ്കോപ്പിസ് എന്ന് പറഞ്ഞാൽ പൗരോഹിത്യ വ്യവസ്ഥയോ മേൽപ്പട്ടത്വ സമ്പ്രദായമോ ബ്രദറൻ സഭകൾക്കില്ല. അതുകൊണ്ട് തത്വത്തിലെ ഈ സ്ലൈഹിക പാരമ്പര്യം അത് 100% കൃത്യമായി കൈകാര്യം ചെയ്യുന്ന സഭ വേർപാട് സഭയാണെന്നാണ് എന്റെ ബലമായ വിശ്വാസം. കാരണം വേദോസ്തടിസ്ഥാനത്തിൽ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പുത്തമ്പുരയ്ക്കൽ അച്ഛൻ പറഞ്ഞ ആ മൂന്ന് സഭകൾക്ക് എപ്പിസ്കോപ്പൽ പാരമ്പര്യം, അതായത് സ്ലൈഹിക പാരമ്പര്യം ഇല്ല. സ്ലൈഹിക പാരമ്പര്യം എന്ന് പറയുന്നത് പ്രവർത്തന പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ 31 മുതൽ 44 വാക്യങ്ങൾ പറയപ്പെടുന്ന വാക്യങ്ങളാണ്. ആ വാക്യങ്ങളിൽ പറയപ്പെടുന്ന പാരമ്പര്യം അതുപോലെ തന്നെ സൂക്ഷിക്കുന്ന സഭകളാണ് ഈ ബ്രദറൻ പെന്തക്കോസ്റ്റൽ ബാപ്റ്റിസ്റ്റ് സഭാവിഭാഗങ്ങളായി അറിയപ്പെടുന്ന വേർപോട്ട സുവിശേഷ വിധികളിലെ വേർപെട്ട സഭകൾ. അതുകൊണ്ട് ഈ സ്ലൈഹിക പാരമ്പര്യം എന്നതിനെ അച്ഛൻ തെറ്റായി ധരിച്ചിരിക്കുന്നു എന്നാണ് വചനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ ഞാൻ നിർത്തുകയാണ്. ഇപ്പോൾ 40 മിനിറ്റ് സമയമാകുന്നു. 7 ആളുകൾ എന്നോട്, 20 ആളുകൾ എന്നോട് ചോദിച്ച 20 ചോദ്യങ്ങളിൽ നിന്ന് സെലക്ടഡ് ആയ 7 ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ മറുപടി പറയാനാണ് തിരഞ്ഞെടുത്തത്. കാരണം ഇനിയും ബാക്കിയുള്ളത് ഞാൻ എല്ലാത്തിനും മറുപടി പറയുന്നുണ്ടായിരിക്കും. എന്നാൽ ഇനി അടുത്ത ദിവസം ഞാൻ ബാക്കിയുള്ള
ഇനിയും അവശേഷിക്കുന്ന 13 ചോദ്യങ്ങളിൽ കൂടെ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. 13 ചോദ്യങ്ങൾക്ക് 2 എപ്പിസോഡുകളായിട്ട് ഞാൻ മറുപടി പറഞ്ഞുകൊള്ളാം. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ ഈ വിശദീകരണം നിങ്ങൾക്ക് ഒരളവോളം തൃപ്തികരമായി അത് പ്രയോജനപ്പെട്ടു എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. ദൈവ വചനം സോള സ്ക്രിപ്ചർ, അതായത് തിരുവെഴുത്ത് മാത്രം, അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെയും പ്രായയുടെ ആധാരം. അതിനപ്പുറത്ത് വേറെ നമുക്ക് പാരമ്പര്യങ്ങളോ പിന്നെ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ല. അത് ഉണ്ടായിരിക്കുവാൻ വേദപുസ്തകം നമ്മെ അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യം ഒരു പ്രാവശ്യം കൂടെ ഞാൻ പ്രസ്താവിച്ചുകൊണ്ട് എന്നോട് ചോദ്യം ചോദിച്ച ബഹുമാന്യ സ്നേഹിതരോട് നിങ്ങൾക്കുള്ള നന്ദി കർത്താവായ യേശു ക്രിസ്തു ഞാൻ അറിയിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നിർത്തുന്നു. തുടർന്ന് നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ഉടനടി അതിന് മറുപടി പറഞ്ഞില്ല എങ്കിലും ഇതുപോലെ ഇടവേളകൾ വന്നിട്ട് അത് നിശ്ചയമായും നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും മറുപടി പറയും. മറുപടി പറയുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട ശുശ്രൂഷകനാണ് പറയുന്നതായിരിക്കാം. ഞങ്ങളിവിടെ പറയുന്ന എല്ലാ ഇതുപോലെയുള്ള സബ്ജക്റ്റുകളും ഉൾക്കൊള്ളുന്ന ബ്രദറൻ സോളാ സ്ക്രിപ്ചറ എന്ന യൂട്യൂബ് ചാനൽ, 2 ചാനലുകൾ കൊണ്ടുവന്ന ബ്രദറൻ സോളാ സ്ക്രിപ്ചറ ടൈറ്റസ് എന്ന പേരിൽ ഒരെണ്ണമുണ്ട്, ബ്രദറൻ സോളാ സ്ക്രിപ്ചറ എന്ന പേരിലുള്ള ജനറൽ അക്കൗണ്ട് ഉണ്ട്. ഈ 2 അക്കൗണ്ടിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ ഈ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കൃത്യമായി വിഷയ സംബന്ധമായി നിങ്ങൾക്ക് ആ യൂട്യൂബ് ചാനലിൽ നിന്ന് ലഭിക്കുന്നതാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിലേക്കുള്ള സ്നേഹ ആശംസകൾ ഒരു പ്രാവശ്യം കൂടെ ഞാൻ അർപ്പിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിന്റെ വേലയിൽ എളിയ സുഖ സുവിശേഷകൻ ടൈറ്റസ് ഇടയാറുമ്പോൾ. താങ്ക് യു.